ആതിരയുടെ വിമാന ടിക്കറ്റ് ഷാഫി പറമ്പിൽ എം എൽ എ എടുത്തു നൽകി പകരം ആതിരയുടെ ഭർത്താവ് ചന്ദ്രൻ അർഹതപ്പെട്ടവർക്ക് രണ്ട് ടിക്കറ്റ് എടുത്തു നൽകുമെന്ന് അറിയിച്ചു മനോരമ ന്യൂസിൻ്റെ ഓൺലൈൻ വാർത്തയാണിത് വായനക്കാർക്ക് എന്തെങ്കിലും മനസ്സിലായോ കോൺഗ്രസിൻ്റെ യു എ ഇയിലെ ഇൻകാസ് എന്ന സംഘടന പാവപ്പെട്ടവർക്ക് ടിക്കറ്റ് എടുത്തു നൽകുന്നതിന്റെ ഭാഗമായാണത്രേ ആതിരയ്ക്ക് ടിക്കറ്റ് എടുത്തു നൽകിയത് ആ ആതിരയുടെ ഭർത്താവ് രണ്ട് ടിക്കറ്റ് എടുത്തു നൽകുമെന്ന് അപ്പോൾ വാർത്താ വിചാരണയുടെ സംശയം ഇതാണ് ഈ ചന്ദ്രന് തന്നെ ആതിരയുടെ ടിക്കറ്റ് എടുത്ത് നൽകിയാൽ പോരെ കൂടാതെ ഒരു പാവപ്പെട്ടയാൾക്ക് കൂടി കോൺഗ്രസ് സംഘടന വഴി ഒരു ടിക്കറ്റ് കൂടി എടുത്താൽ മതിയല്ലോ സംഘടനയ്ക്കും പബ്ലിസിറ്റി ആകും ചന്ദ്രനും പബ്ലിസിറ്റി ആകുമല്ലോ എന്താ എന്നല്ലേ അപ്പോൾ ഷാഫി ആരാ ഷാഫിക്കും വേണ്ടേ പബ്ലിസിറ്റി അതിലുള്ള പതിവ് യൂത്ത് ശൈലിയിൽ കവിഞ്ഞ് മറ്റെന്താണിത് ഒരു വെടിക്ക് പക്ഷി നാല് ആണ് ഷാഫിക്കും ചന്ദ്രനും ആതിരക്കും കോൺഗ്രസ് സംഘടനക്കുമെല്ലാം പബ്ലിസിറ്റി ഇത്തരം തറവേലകളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യുവെല്ലാം എല്ലാ കാലത്തും സ്വീകരിക്കുന്നത് ഇതിന്റെ മറ്റൊരു വകഭേദമാണല്ലോ കെ പി സി സിയുടെ ട്രെയിൻ ടിക്കറ്റ് നാടകം അതാണ് മുഖ്യമന്ത്രി ആദ്യമേ വ്യക്തമാക്കിയത് നാട്ടിലേക്ക് മടങ്ങുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിനൊന്നും പറഞ്ഞ് ആരും നൽകുന്ന വാഗ്ദാനവും സ്വീകരിക്കാൻ പറ്റില്ല മാത്രമല്ല വാഗ്ദാനം ചെയ്യുന്നവരുടെ മുൻ വാഗ്ദാനങ്ങളും ഓർമ്മിക്കണം മുഖ്യമന്ത്രിയുടെ വാക്ക് കേൾക്കാതെയാണ് ചില ഡി സി സി പ്രസിഡന്റുമാർ അണികളെയും കൂട്ടി ജില്ലാ കലക്ടർമാരുടെ അടുത്തേക്ക് ചെന്നത് പ്രത്യേക ഹെഡിലേക്കല്ലാതെ ചെക്കോ പണമോ മറ്റെന്തെങ്കിലുമോ ഒരു സർക്കാർ ജീവനക്കാരന് സ്വീകരിക്കാൻ കഴിയില്ല എന്നിട്ടും ഈ കളി കളിച്ചത് രാഷ്ട്രീയമല്ലേ ഡി സി സികൾക്ക് എവിടെ നിന്ന് ഇത്രയും കാശി എന്നത് സ്വാഭാവികമായ സംശയമാണല്ലോ ഇത് അന്വേഷിച്ച ഒരു കക്ഷിക്ക് ലഭിച്ച വിവരം ആലപ്പുഴ ഡി സി സി നൽകിയ ചെക്കിൽ ഇത് അന്വേഷിച്ച ഒരു കക്ഷിക്ക് ലഭിച്ച വിവരം ആലപ്പുഴ ഡി സി സി നൽകിയ ചെക്കിൽ പറയുന്ന അക്കൗണ്ടിൽ ബാങ്കിൽ മതിയായ ബാലൻസ് ഇല്ലെന്നാണ് ഇത്രേം കോൺഗ്രസുകാർ ഇത്രയും തറവേല കാണിക്കുമെന്ന് ഉറപ്പുള്ള ഈ വിദ്വാൻ അല്ലെങ്കിൽ വിദൂഷി തനിക്ക് ലഭിച്ചതായി പറയുന്ന വിവരമനുസരിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ചിലപ്പോൾ ആ വ്യക്തി ഒരു ഗുമ്മിന് കഥയുണ്ടാക്കിയതാണെന്നും കരുതുക ഉത്തരവാദിത്തപ്പെട്ടവർ ആരും അത് ഏറ്റുപിടിക്കാൻ തയ്യാറായിട്ടില്ല ഏതായാലും ലിജു പറയുന്നു അവരുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെന്ന് ബന്ധപ്പെട്ടവർക്കെതിരെ കേസ് നൽകുമെന്ന് പറഞ്ഞ് ഇട്ടു നല്ലതു തന്നെ പക്ഷെ അതേക്കാൾ എളുപ്പമാണ് സത്യം തെളിയിക്കാൻ ബാങ്കിൽ നിന്നും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വാങ്ങിയാൽ മതിയല്ലോ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ലിജു അതുകൂടി ചെയ്തിരുന്നെങ്കിൽ എളുപ്പമായേനെ പകരം ആ ബാങ്കിൽ നിന്നും ലഭിച്ചതായി കാണിച്ച് ലിജുവിൻ്റെ അനുയായികൾ ലിജുവിൻ്റെ പോസ്റ്റിൽ താഴെയും അല്ലാതെയും മാനേജറുടെ സത്യവാങ്മൂലം എന്ന പേരിൽ എന്തൊക്കെയോ നൽകിയിട്ടുണ്ട് ഇതുതന്നെ പല രൂപത്തിലുള്ളതും പല ഭാവത്തിലുള്ളതുമാണ് ഒറിജിനലാണോ അതോ ഒറിജിനൽ ഏത് വ്യാജൻ ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ദുരൂഹതകൾ ഇതിലും കാണുന്നു ഈ സംശയമെല്ലാം തീർക്കാൻ ിയപ്പെട്ട ലിജു ഉടൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടണമെന്ന് വാർത്താ വിചാരണ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ബാങ്കറുടെയും ഇടപാടുകാരുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്നില്ല വ്യക്തിയുടെ ഡാറ്റ ജോർന്നിട്ടില്ലെന്നും പറയാം മാത്രമല്ല ഇതൊരു വ്യക്തിയുടെ അക്കൗണ്ട് അല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടേതാണ് അതും പുണ്യപുരാതന കോൺഗ്രസിന്റെ അപ്പോൾ രഹസ്യമില്ലല്ലോ അവർക്കെല്ലാം സുതാര്യവുമാണല്ലോ അതോ ഈ അക്കൗണ്ട് വെളിപ്പെടുത്തിയാൽ ലിജു കുടുങ്ങുമോ ഈ അക്കൗണ്ടിൽ വരവിൽ കവിഞ്ഞ നിക്ഷേപം ഉണ്ടോ ഉണ്ടെങ്കിൽ അതെവിടെ നിന്നും വന്നു അതിന്റെ ഉറവിടം എന്താണ് അതോ കെ പി സി സിയുടെ ആയിരം വീടിന് പിരിച്ച തുകയാണോ അതിന് കോടികൾ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും പിരിച്ചെങ്കിലും ഒരു നൂറ് വീടിന്റെ കണക്ക് പോലും ഇതുവരെ ഹസ്സൻ സാഹിബിന് പുറത്തുവിടാനായില്ലെന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരത്തിന് വന്ന് പിറകിലെ പ്രസ് ക്ലബ് തട്ടുകടയിൽ നിന്ന് ചായയും ബോണ്ടയും കഴിച്ച് അണ്ണൻ കാശ് തരുമെന്ന് പറഞ്ഞ് മുങ്ങിയ ടീംസാ അതുകൊണ്ടാണ് ഇത്തരം സംശയം കൂടുന്നത്